നമ്മുടെ ഓഡിറ്റോറിയത്തിൽ പുറത്തു നിൽക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും ഓഡിറ്റോറിയത്തിനകത്തെത്തുക. നമുക്ക് മത്സരം ആരംഭിക്കുകയാണ്. അതിനു മുമ്പേ രംഗപൂജയോടുകൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ എയർബോൺ കോളേജിലെ മുഴുവൻ ക്രൂ ഇവിടെയുണ്ട്, ക്രൂ ഇവിടെ റെഡിയാണ്. ഇനിയും ആൾക്കാർ എത്തിച്ചേരാനുണ്ട് അത്രേ. അപ്പോൾ ചടങ്ങ് വൈകുന്നേരം 5:30-ക്കാണ്. അപ്പോൾ നിങ്ങളാണ് ഇവരുടെ മത്സരാർത്ഥിയുടെ എനർജി. അതുകൊണ്ട് ഓഡിറ്റോറിയത്തിൽ പുറത്ത് നിൽക്കുന്ന മുഴുവൻ ആൾക്കാരും അകത്തേക്ക് കയറിയിരിക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ജഡ്ജ്മെന്റ് പാനൽ ഇവിടെയുണ്ട്. മഞ്ജുളൻ സാറിൻ്റെ നേതൃത്വത്തിലെ ജഡ്ജ്മെന്റ് പാനൽ ഇവിടെ റെഡിയാണ്. ആദ്യം നമുക്ക് രംഗപൂജയോടുകൂടി ആരംഭിക്കാം. അപ്പോൾ നല്ല ക്ലാപ്പോടുകൂടെ നമുക്ക് തുടങ്ങിക്കൂടെ? ഓക്കെ, അപ്പോൾ നമുക്ക് രംഗപൂജ ടീമിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. സന്തോഷം മാത്രമാ മനക്കലില്ല. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അബ്ദുൽ വാഹിദ്. ഞാൻ എയർബോൺ കോളേജ് ഏവിയേഷൻ തലശ്ശേരിയിൽ നിന്ന് വരുന്നു. താങ്ക് യു. ചുങ്കോടെ തരുണി മാർപ്പൊന്തൽ മുത്ത് കളിയാടും ചണ്ട് തികവുട് സൂനം ഖുശിദാനം രംഗിലുതിപ്പും മീനിപ്പും ചങ്കുതുടിപ്പും മീടിപ്പും രംഗിലുതിപ്പും മീനിപ്പും ചങ്കുതുടിപ്പും മീടിപ്പും എങ്കും പുളർപ്പും തീമിർപ്പും ചുടിച്ചൊരു സാ
സംസാരം സുഖ സുഖതരമാം മിക പരിഹരമാം സുഖ സുഖതരമാം മിക പരിഹരമാം ഷജിർ ഹജർ സലാമാ ഷറഫുഡ് മക്കാമാ സുഖദാനം ചിന്ന ചിന്നാസി സിറസി കുമാസി മുത്തു മുത്തു ആസി നുടിന്റെ മുത്തു ആസി വെണ്ണിലവു തപ്പ முத்தமிடாசை என்ன இந்த பூமி சுற்றி வராசை சின்ன சின்ன ஆசை சிறகுக்கும் ஆசை முத்து முத்து ஆசை முடிந்து முத்து ஆசை ജിങ്കൊണ്ട് പോണ പെണ്ണ് തീരുമ്പം പാടിയതെന്റെ തെരൈസുമേ പെണ്ട് കണ്ടതുമേ രണ്ട് പെണ്ണും കൊണ്ട റസൂലേ ഇണ്ട് പെണ്ണും തന്നുടെ നൂറേ സാംസരികാത്തയ തരികിട തിന്തിമി തിന്തിമി തത്തിമിത്തോം ജിങ്കൊണ്ട് പോണ പെണ്ണ് തീരുമ്പം പാടിയതെന്റെ തെരൈസുമേ കല്യാണ പന്തൽ ചൂറ്റുമാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹ് ഉടൈന്ത് തത്തിര പുകൈ നുകൈന്ത് ദൂതരേ തിരു മുസ്തഫ മുഹമ്മദ് എന്നും പേരറിവായേ തിരു മുസ്തഫ മുഹമ്മദ് എന്നും പേരറിവായേ മധുശകുനം പോലെ കീഴടൻ മണ്ണിൽ കഴിഞ്ഞ കാലം താമരച്ചേലൊത്ത പെണ്ണ് പുല്ലാട്ടെ ചാളയിലെ ചെറുവിൻ പെണ്ണ് കാറ്റോടും കിളിയോടും പിന്നാലം ചൊല്ലണ ബാല്യം ഉച്ച നീചത്വങ്ങൾ എന്തെന്നറിയാത്ത ബാല്യം കരുണയിലെ ഈരടികൾ പൂവണിയുന്നു
വളകളഞ്ഞേ പെണ്ണ് മാലതിയേ, വളയും കളഞ്ഞേ ചുംപെണ്ണവിടെ നിന്നും പേശുന്നേ, പേശാതെ നില്ലടി പെണ്ണെ കനക പൊൻവള ഞാൻ തരാ, കനക പൊൻവള കയ്യേലിട്ടുക ഈ ജാതിക്കത്തോട്ടം അന്നെ കൊണ്ട് കൂട്ടാൻ
പതിനൊന്നാം വാർഷികാഘോഷം മിലൻ 2020 കോളേജിലെ അങ്ങനെ പല പേരുകൾ പറയാം നമുക്ക്. കഴിഞ്ഞ 10 വർഷത്തെ വിജയം തന്നെയാണ് 11ാമത്തെ വർഷം ഇത്ര ഒരു ഗംഭീരമായി നമുക്ക് പരിപാടി അവതരിപ്പിക്കാൻ സാധിച്ചത്. എയർബോണിൻ്റെ കൂടുതൽ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യം ഇപ്പോൾ ഇവിടെ ഇല്ലാന്നറിയാം, കാരണം ഓൾറെഡി നറേഷനിൽ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇന്നിവിടെ എത്തിയിരിക്കുന്ന മുഴുവൻ ആൾക്കാരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എയർബോൺ കോളേജ് ഓഫ് ഏവിയേഷൻ ഡയറക്ടർ എന്ന നിലയിൽ നമ്മുടെ ഇന്ന് അധ്യക്ഷ സ്ഥാനത്തെത്തിയിരിക്കുന്നത് വിജയകുമാർ സാറാണ്, പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ പ്രസിഡന്റ്. സാറിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഉദ്ഘാടകനായി ഇവിടെ എത്തേണ്ടത് പയ്യന്നൂർ മുനിസിപ്പാലിറ്റി ചെയർമാൻ ശശി വട്ടകോൾ സാറാണ്. സാറ് ഒരു കുറച്ച് ലേറ്റാവുമെന്ന് പറഞ്ഞു. സാർ എത്തും. അപ്പോൾ നമ്മൾ സുരാജേട്ടന് പോകാൻ തിരക്കില്ലതിനോണ്ട് ചടങ്ങ് ആരംഭിക്കുകയാണ്. ബെസ്റ്റ് പെർഫോമർ അവാർഡ് ശ്രീ ഷിബുവിനാണ് നമുക്ക് നൽകിയത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും എയർബോൺ ഉയരങ്ങളിൽ 10ാമത്തെ 11ാമത്തെ വർഷമാണെന്ന് പറഞ്ഞു. അത് ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിൽ എത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അത് ആശിക്കുന്നു. ഈ പരിപാടിയിൽ ഗസ്റ്റായി ഇവിടെ എത്തിയിട്ടുള്ളത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ ശ്രീ വെഞ്ഞാറമൂടാണ്, സുരാജ് വെഞ്ഞാറമൂടാണ്. നമുക്കറിയാം ആണ്ടോട് കുഞ്ഞപ്പൻ എന്ന സിനിമയിലൂടെ ഒരു പയ്യന്നൂർക്കാരനായി മാറിയ ശ്രീ വെഞ്ഞാറമൂട്. Thank you.
അപ്പോ ഇവിടെ ഇങ്ങനെ ഒരു പരിപാടിക്ക് വിളിക്കുമ്പോൾ അതുകൊണ്ടാണ് വളരെ സന്തോഷപൂർവ്വം ഈ പയ്യന്നൂർ എന്ന് കേൾക്കുമ്പോൾ ഞാൻ ഓടിയെത്തുന്നത്. ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഇതൊരു തീരാ നഷ്ടമായി മാറിയേനെ എന്ന് ഞാനിപ്പോ മനസ്സിലാക്കുന്നു. അത്രയേറെ നിങ്ങളെല്ലാവരും വളരെ നല്ല സ്വീകരണമായിരുന്നു എനിക്ക് തന്നത്. അപ്പോ ഒരാള് ഇതാ അവിടെ ഇരുന്ന് എനിക്ക് മനസ്സിലായി, നിങ്ങളുടെ മനസ്സിരിപ്പ് മനസ്സിലായി. ചേച്ചി അവൾ നന്നായിട്ട് അവിടെ ആലോചിക്കുന്നത് എനിക്ക് പിടി കിട്ടി. വേറൊന്നുമല്ല, പിന്നെ പയ്യന്നൂരുകാരെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് നീ ഇന്ന് ഇവിടെ വന്നത്. പോടാ, നല്ല കാശ് മേടിച്ചിട്ടല്ലേ അല്ലേ, നീ വെറുതെ അല്ല വന്നത്, നല്ല കാശ് മേടിച്ചിട്ടല്ലേ ഇവിടെ വന്നത്. എന്നിട്ട് പയ്യന്നൂർക്കാരുടെ ഇഷ്ടമാണ്. ശരിയാണ്, ഞാൻ കുറച്ച് കാശ് എനിക്ക് തരുന്നുണ്ട്. പക്ഷേ അതില് ഒരു രൂപ പോലും ഞാൻ എടുക്കുന്നതിലെല്ലാം കേരളത്തിലെ ഒരു ഭവന സംരക്ഷണ പദ്ധതിക്ക് വേണ്ടി ഞാൻ സംഭാവന ചെയ്യുകയാണ്. ഒരുപാട് ചിന്തിച്ച് ബുദ്ധിമുട്ടുണ്ട് എന്റെ ഭവനം സംരക്ഷിക്കാനുള്ള ഒരു പദ്ധതി. അത് കിട്ടിയില്ലല്ലേ, എന്റെ ഭവനം, ഒരു ഭവനം എന്ന് ഉദ്ദേശിച്ച എന്റെ ഭവനം. അപ്പോ ഈ ഇവിടെ എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഈ ഡിഗ്രി കോഴ്സിനോടൊപ്പം തന്നെ ഒരു തൊഴിലധിഷ്ഠിത കോഴ്സ് കൂടി നിങ്ങൾക്ക് സ്വായത്തമാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ഈ വിദ്യാഭ്യാസ സമയത്ത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, അതായത് എന്തും ഇഷ്ടത്തോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ അതിന് ഉയർച്ച ഉണ്ടാകും, അതിന് യാതൊരുവിധ സംശയവുമല്ല. അപ്പൊ തീർച്ചയായിട്ടും പഠിക്കുന്ന സമയത്ത് നന്നായിട്ട് പഠിക്കുക. ഞാനും പഠിക്കാൻ വളരെ മിടുക്കനായിരുന്നു. അതെന്താ ഞാൻ മിടുക്കനായിരുന്നു എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ചിരിക്കുന്നു. സത്യമായിട്ടും ഞാൻ നല്ല മിടുക്കനായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് നമ്മുടെ SSLC ഇല്ലെങ്കിൽ 8ാം ക്ലാസ്സിൽ വെച്ചിട്ട് എൻ്റെ അധ്യാപിക എന്നോട് വന്ന് പറയുകയാണ്, എൻ്റെ ചേട്ടനും ചേച്ചിയൊക്കെ അത്യാവശ്യം നല്ല മാർക്കോടുകൂടിയാണ് വെഞ്ഞാറമൂടിൽ നിന്ന് പാസ്ഔട്ടാവുന്നത്. അപ്പം അതിനുശേഷം പഠിക്കാൻ ഞാൻ മിടുക്കനായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് ബാക്ക് ബെഞ്ചിലാണ് എൻ്റെ സീറ്റ്. ബാപ്പാക്ക് പണിയും കഴിഞ്ഞടുത്ത വിമാനത്തിന് ദുബായ്ക്ക് പോകാനുള്ളതാണ്. കൊച്ചു പഴയ കൊച്ചിയല്ല എന്നറിയാം, പക്ഷേ ബിലാല് പഴയ ബിലാല് തന്നെ. ഇനി നമ്മുടെ ലാലേട്ടൻ്റെ 6ാം തമ്പുരാൻ എന്ന ചിത്രത്തിലെ ഡയലോഗാണ് പറയുന്നത്. കൂടും കൂട്ടുമില്ലാത്ത പ്രവാസിയുടെ ജീവിതം, വെള്ളാരം കല്ലുകൾ ഉരുകുന്ന ഒരു വേനൽ പകലിൽ ഖാളിയാർ ഗർജിച്ചു. മിയാറ്റാൻസിൻ്റെ ഖാളിയാർ, ഖരാനകളുടെ ഖാളിയാർ, ഗതകാല സ്മൃതികളിൽ ശവകുടീരങ്ങളുടെ മൗനം പേറുന്ന കൊട്ടാരങ്ങളിൽ ധ്രുപദിൻ്റെ വിറയാർന്ന വേദന കേൾക്കാൻ ചെവിയോർത്താൽ. അവരുടെ എല്ലാം ആവശ്യപ്രകാരം ഈ 2020 ഞാൻ അടുത്ത് ചെയ്യുന്ന പടമാണ് ദശമൂലം ദാമു. അത് 2020 തന്നെ തിയേറ്ററുകളിലെത്തും. എടാ അശോക, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പണ്ട് ഞാൻ കോളേജ് പഠിക്കുമ്പോൾ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്, പക്ഷെ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതങ്ങനെ അവറ്റകൾക്ക് എന്നോട് സ്നേഹമില്ലല്ലോ. തിലകൻ ചേട്ടൻ ഒരു ഡയലോഗ് പറയുമ്പോൾ അതിൻ്റെ ആഴങ്ങളിലേക്ക് എത്തും. ഇപ്പോൾ മനസ്സെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ആ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലും. ശ്രദ്ധിച്ചിരിക്കുക, തിലകൻ ചേട്ടൻ അവസാനം പറഞ്ഞ ആ ഡയലോഗാണ് ഒരു സ്ത്രീ എങ്ങനെയായിരിക്കണം. ആ സിനിമ കണ്ടവർക്കറിയാം, ഒരു പെണ്ണുകാണൽ ചടങ്ങാണ്. വിശന്നു വലഞ്ഞു കയറി വന്ന് എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പോൾ വയറ് നിറച്ച ആഹാരം തരം കാണിച്ച പെണ്ണിൻ്റെ മനസ്സുണ്ടല്ലോ, അതാണോ തനിക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ സ്ത്രീധനം. എന്തായാലും എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾ പഠിക്കേണ്ട സമയത്ത് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മടിയില്ലാതെ ആ പഠിക്കേണ്ട സമയത്ത് പഠിക്കുക. നാളെ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ വച്ചിട്ട്, നല്ല ഉയർന്ന പൊസിഷനിൽ ഏതെങ്കിലും എയർപോർട്ടുകളിലോ എവിടെയായാലും വച്ചിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തതായി
മൂന്നാം സമ്മാനം സ്പോൺസേഡ് ബൈ ഇഷോപ്പ് പയ്യന്നൂർ. സെക്കൻഡ് പ്രൈസ് ഇസ് സ്പോൺസേഡ് ബൈ ഫേർമി ഹോളിഡേസ്. തേർഡ് പ്രൈസ് തന്മയ. സെക്കൻഡ് പ്രൈസ് പ്രിയേഷ് കെ 7391. And first prize, Aisha 6170. ഇവിടെ ആശംസ അർപ്പിക്കാൻ വേണ്ടി ഞങ്ങളെ ക്ഷണിച്ച ശ്രീജിത്ത് കോടേരി സർ, എസ് ഐ പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ. സാറിന് ഇവിടെ എത്താൻ സാധിച്ചിട്ടില്ല. സാറിന്റെ പേരിൽ, സാറിന് വേണ്ടിയും കോളേജിന്റെ പേരിൽ ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഇതൊക്കെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ അറേഞ്ച് ചെയ്തതെന്ന് ഞങ്ങളുടെ ഷിജു സാറിനും ഞാൻ നന്ദി അറിയിക്കുന്നു. ഇതിനെല്ലാം പുറമെ ഇവിടെ ഇത്രയും നേരം ഞങ്ങളുടെ പ്രോഗ്രാം കണ്ടും ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ കൂടെ പങ്കെടുത്തുകൊണ്ടിരുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അതുപോലെ അവരെ സപ്പോർട്ട് ചെയ്തു വന്ന എല്ലാ രക്ഷിതാക്കൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.